ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്ന് വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസമാണ്, അതായത് തൃക്കാർത്തികയാണ്. നമ്മൾ ഹിന്ദുക്കൾക്കൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ നമ്മൾ എന്താ എങ്ങനെയാണ് ഇത് ആഘോഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം, അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, വിളക്ക് വെച്ചതിന് ശേഷം നമ്മൾ ചിരാതുകൾ വീടിന്റെ മുന്നിൽ വിളക്ക് കത്തിക്കും. അപ്പം അങ്ങനെയാണ് പൊതുവെ ആഘോഷിക്കുന്നത്. എൻ്റെ നാട്ടിലോട്ടൊക്കെ ആണെങ്കിൽ അന്ന് പുഴുക്കൊക്കെ ഉണ്ടാവും, കപ്പപ്പുഴുക്ക്, ഇങ്ങനെ ചീനി, ചേമ്പ്, കാച്ചിൽ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കൂടെ പുഴുങ്ങി അത് നമ്മൾ വിളക്കിനൊപ്പം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് കഴിഞ്ഞ് വിളക്ക് അണച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് എല്ലാവരും ഇരുന്ന് കഴിക്കും. അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ നാട്ടിലും ഓരോ ഇതാണ്. അപ്പം ഇവിടെയൊക്കെ ചിരാതുകൾ കത്തിച്ച് ദേവിയെ പ്രാർത്ഥിക്കും എന്നുള്ളതാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് ചെറിയ രീതിയിലൊക്കെ ചിരാതകൾ കത്തിക്കാൻ പോവാണ്. അപ്പോൾ മഴയില്ല എന്നുണ്ടെങ്കിൽ, മഴയുടെ ഒരു ചെറിയൊരു ലാഞ്ചനയൊക്കെ കാണുന്നുണ്ട്, അപ്പം മഴയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഓരോ പ്രാവശ്യം തൃക്കാർത്തിക കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ ചിരാതൊക്കെ തുടച്ച് തട്ടുംപുറത്ത് കയറ്റും. അപ്പോൾ ഇപ്പോൾ തട്ടുംപുറത്തിരിക്കുന്ന ചിരാതനെയൊക്കെ നമുക്കെടുത്ത് ക്ലീൻ ചെയ്യാം. എന്നിട്ട് തൃക്കാർത്തിക വിളക്ക് വയ്ക്കാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം. എന്നേക്കാ മുന്നേ വിളക്ക് വയ്ക്കാനായിട്ട് അമ്മി റെഡിയായി ഇരിക്കുമായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ വിളക്ക്, ചന്ദനത്തിരി, തീപ്പെട്ടി, അല്ല എല്ലാ പിള്ളേർക്കും അങ്ങനെ ആയിരിക്കും. ഈ സഭക സാധനങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഓരോരോ കുരുത്തക്കേട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തുടച്ച് വെച്ച ചിരാത് കിണ്ടിയിലെ വെള്ളത്തിൽ കൊണ്ട് മുക്കിയിട്ടൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അമ്മയ്ക്ക് അന്നൊരു ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉള്ള കാരണം വൈകുന്നേരം അമ്മ അതിന് പോകാനായിട്ട് ഇങ്ങനെ റെഡിയാവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് വിളക്ക് വെച്ചത്. Thank you.
അങ്ങനെ നമ്മൾ കാർത്തികയോളൊക്കെ എല്ലാം വെച്ചു. മഴ പെയ്തില്ല ഭാഗ്യത്തിന്. പിന്നെ ചെറിയ കാറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ മതിലിൻ്റെ മേളിൽ വെച്ചിട്ടുള്ള അതൊക്കെ കെട്ടുപോകുന്നുണ്ട്. ഞാൻ രണ്ടു മൂന്ന് വട്ടം പോയി കത്തിച്ച് വെച്ചു, എന്തായാലും മഴ പെയ്തില്ല. കുറേ നാൾ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പം ഈ വീഡിയോസൊക്കെ നല്ല രസമായിട്ട് തോന്നും. കാരണം അമ്മയുടെ ഈ ഒരു ഏജിൽ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ ഇങ്ങനത്തേക്കുള്ള ആക്ടിവിറ്റീസ് അവളുമായിട്ട് ചെയ്യുന്നത് പിന്നെ നോക്കുമ്പോൾ രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ തന്നെ കണ്ണെട്ടനുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. കാരണം അമ്മീൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കിടന്നു വിരകുമായിരുന്നു. അപ്പോൾ കൈ എങ്ങാനും പൊള്ളും എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കണ്ണെട്ടൻ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. ഇപ്പോഴും ദേ ഇവിടെ കണ്ടോ കൊക്കമ്പലിനൊക്കെ വെച്ച് ഇരുത്തിയേക്കുവാണ് ഞാൻ. ഇങ്ങനെ സൗണ്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടുത്ത ബഹളം തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.